കാണാതെ കൊണ്ടുപോയ മാല ഇനിയോട്ട് കിട്ടാൻ പോകുന്നില്ല. പോലീസുകാരും കൈയൊഴിഞ്ഞു. എന്തായി, മന്ത്രവാദിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ചോദിച്ചാ പോലീസുകാർ എന്നോട് ചൂടാവുക. എല്ലാം കണക്കാ. എടോ, താനായിട്ട് ചെന്ന് കുഴി വീണതല്ലേ, പിന്നെന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയുന്നേ? എല്ലാത്തിനും കാരണം ആ സുചിത്രയാ. അവളുടെ ഏലസാ പ്രശ്നം. അവളെ പേടിച്ച് ഞാൻ എത്ര കാലം ജീവിക്കും? എന്റെ കമല, ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാ. ഏലസ് കെട്ടി ശത്രുക്കളെ തുരത്താമെങ്കിലേ അതിർത്തിയിലെ സേനകളെല്ലാം ഏലസ് കെട്ടിയാ പോരെ, എന്തിന് ആയുധമെടുക്കണം? നിങ്ങൾ ന്യായീകരണമൊന്നും പറയണ്ട. എടോ, ഈ പത്രം നിറയെ ലേഖനങ്ങളാ അന്ധവിശ്വാസങ്ങളെ കുറിച്ച്. വ്യാജസിദ്ധൻ, മന്ത്രവാദങ്ങള്, ഏലസ്, ഭസ്മം എന്നുവേണ്ട സകലമാന തട്ടിപ്പുകളെ കുറിച്ചും ദിനം പ്രതി ടിവിയിലും പത്രത്തിലും ഒക്കെ ലേഖനങ്ങൾ വരാറുണ്ട്. എന്നിട്ടും നമ്മൾ പഠിക്കില്ല. വീണ്ടും വിശ്വാസം, കുഴി ചെന്ന് ചാടണം. ആ മാല മന്ത്രവാദി കൊണ്ടുപോയി. ഇനി വളഞ്ഞ വഴി സ്വീകരിച്ച് കുഴി ചാടാൻ നോക്കുക. മാല നഷ്ടപ്പെട്ടതോർത്ത് താനിങ്ങനെ എത്ര കാലം കരഞ്ഞിരിക്കും? അതങ്ങ് മറക്കുക. പോയത് പോയി. എടോ സുചിത്ര നമ്മുടെ മരുമോള. പത്മാവതി അവരുടെ മരുമോളെ സ്നേഹിക്കുന്നത് കണ്ട് താൻ പഠിക്കണം. അതുപോലെ സുചിത്രയെ താൻ സ്നേഹിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഒരു ഏലസും തന്നെ ഏശില്ല. പത്മാവതിയുടെ മരുമക്കളെ ഈ വെള്ളച്ച സുന്ദരി കോതയെ ഒരുപോലെ കാണാൻ പറ്റുമോ? അത് സ്വർണം, ഇത് ഓട്. എന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തിയത് അവളാ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഞാൻ. അവളുടെ അടുത്ത് താഴ്ന്നു നിന്നാലേ അവൾ എന്റെ തലയെ കയറി നിരങ്ങും. അവളെ സ്നേഹിക്കാൻ എനിക്ക് ഈ ജന്മം പറ്റില്ല. അത്രയ്ക്ക് വെറുത്തു പോയി ഞാൻ. എത്ര കാശ് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല. അവള് കെട്ടിയ ഏലസിന്റെ ശക്തി ഇല്ലാതാക്കാൻ ഞാൻ ഏത് വഴിയും സ്വീകരിക്കും. വീണ്ടും കുഴിയിലേക്ക് തന്നെ. ഇവളൊന്നും എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് വെച്ചാ. മോനെ, നന്ദു വാ, ഭക്ഷണം കഴിക്ക്. അച്ഛനെല്ലാം പറഞ്ഞതല്ലേ, വാശിക്കാള വാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ പൊന്നു മോനല്ലേ, വാ. നിന്റെ അടുത്തല്ല പറഞ്ഞ കഴിക്കാൻ. നീ എന്തോടാ മനുഷ്യൻ കുരങ്ങളിപ്പിക്കണ? എന്തോടാ നോക്കുന്നത്? ആഹാ, നിന്റെ വാശി നടക്കുമെന്ന് അറിയണമല്ലോ. ഇപ്പൊ മര്യാദക്ക് വന്ന് കഴിച്ചോ. എന്തായി കാണിക്കുന്ന ഗോപിട്ട? വന്നു വന്ന് ഭക്ഷണം പോലും കഴിക്കത്തില്ലെന്നേ. പോട്ടെ മോനെ, നന്ദൂട്ട മുമ്പേ ഭക്ഷണം കഴിക്ക. അവര് പറഞ്ഞതാ ശരി, ഞാനിവരെ ലാളിച്ച് വഷളാക്കി. ആവശ്യപ്പെട്ടൊക്കെ ഇവന് വാങ്ങിച്ചു കൊടുത്തു. കുട്ടികൾ വർത്തമാനം പറയുന്ന പോലെ അവൻ പറയുന്നേ. ഇവനെ കാരണം എല്ലാവരുടെ മുന്നിലും ഞാൻ വിഡ്ഢിയായി, വൃത്തികെട്ടവനുമായി. ഇപ്പൊ കോടതി കയറി ഇറങ്ങേണ്ട സ്ഥിതി വരായി. അവന് വേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്തേ? കുഞ്ഞിനെ ദത്തെടുക്കാൻ കഴിയാത്ത എന്റെ കുറ്റമാണോ? അതൊക്കെ പറഞ്ഞാ മനസ്സിലാക്കേണ്ട പ്രായമായില്ലേ അവന്? എന്നിട്ടും അവന് വാശിയാ. ഗോപിട്ട, നമുക്ക് അവനൊന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുപോയാലോ? എന്റെ ഒരു ഫ്രണ്ടുണ്ട്. കൗൺസിലിംഗ് അല്ലാതെ വേറൊരു വഴിയില്ല. അവന്റെ മനസ്സ് മാറുമെന്ന് നമുക്ക് നോക്കാം. അതൊന്നും വേണ്ടടോ, അവന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റും. ഏയ്, അതൊന്നും നടക്കില്ല. ഇതൊക്കെ നമ്മൾ ഇത്ര ട്രൈ ചെയ്തതാ. നടക്കും. അതൊക്കെ നിങ്ങൾ എനിക്ക് വിട്ടേക്ക്. എന്റെ കയ്യിലൊരു ചെറിയ നമ്പറുണ്ട്. എന്ത് നമ്പറ്? അതൊക്കെ ഉണ്ട്. സൂര്യൻ നല്ല സന്ധ്യ. ആര് പറഞ്ഞാലോ അവനുസരിക്കത്തില്ല. അവൻ എന്താ ഇങ്ങനെ? നമ്മൾ ഇനി എന്ത് ചെയ്യും ഗോപേട്ട? എനിക്കറിയത്തില്ല സന്ധ്യ. എത്ര സന്തോഷത്തോടെ ഓടിച്ചാടി നടന്ന കുട്ടിയാ നമ്മുടെ നന്ദു.
താനെ ഗുളികഴിക്ക്. മരുന്നൊന്നും വേണ്ട കൃഷ്ണേട്ടാ. എന്തോ വസന്ത പറഞ്ഞത് മനസ്സിനങ്ങ് മായുന്നില്ല. ഒരു കണക്കിന് വസന്ത പറഞ്ഞത് ശരിയല്ലേ? താനെന്ന് ചുമ്മാ ഇരിക്കണു. തന്റെ കുറ്റം കൊണ്ടാണ് മീനാക്ഷി വീണത്. ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. അല്ല കൃഷ്ണേട്ടാ, എന്നാലും എന്തോ മനസ്സിനകത്തൊരു വിങ്ങൽ കുറ്റബോധം. മീനാക്ഷിയെ ഞാൻ വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ലല്ലോ. മീനാക്ഷി നമ്മളെയൊക്കെ വെറുപ്പിക്കുന്ന പലതും ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ അവളെ സ്നേഹിക്കാതിരുന്നിട്ടൊന്നുമില്ല. പലപ്പോഴും ഞാൻ അവളെ ശാസിച്ചിട്ടുണ്ട്. അത് അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഭക്ഷണഭേദം കാണിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ താനെന്താണെ? തനിക്ക് അനാവശ്യ ചിന്തകളൊന്നും വേണ്ട. ദേ മരുന്ന് കഴിച്ചിട്ട് കിടക്കാൻ നോക്കും. രാവിലെ തന്നെ ഗോപന്റെ വീട്ടിലേക്ക് പോണം നമുക്ക്. ഇല്ല കൃഷ്ണേട്ടാ, വേണ്ട. നമ്മളിനി അങ്ങോട്ടും പോകുന്നില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി. അപ്പം ദീപ്തിമോള്, ഇപ്പൊ സന്ധ്യക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അവള് ശ്രദ്ധിച്ചോളും ദീപ്തിയെ. മീനാക്ഷിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും കൃഷ്ണേട്ടാ. പാവം, ഇനി അവളുടെ കൂടെ നമ്മളിവിടെ വേണം. ഈ അവസ്ഥയിൽ അവൾ ഇവിടെ വിട്ടച്ചു പോകാൻ കഴിയില്ല എനിക്ക്. വസന്ത ഇവിടെ ഇല്ലേ, ദീപ്തിമോൾ എന്ത് കരുതും? മീനാക്ഷി വീഴുമ്പോഴും വസന്ത ഈ വീടിനകത്തുണ്ടായിരുന്നല്ലോ. വസന്തയുടെ ശ്രദ്ധ അടുക്കളയിൽ മാത്രമാണെന്ന് നമുക്കറിയാം. ദീപ്തി പെണ്ണിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവും. ഞാൻ സംസാരിച്ചോളാം കുഞ്ഞിനോട്. പ്രായച്ചിത്തം ചെയ്യണം എനിക്ക്. മീനാക്ഷിക്കൊപ്പം നിന്ന് അവളെ സ്നേഹിച്ച് അമ്മ ഇവിടെ താമസിച്ച പ്രശ്നാവോ? ഞാൻ കള്ളക്കളി കളിച്ചതാണെന്ന് മനസ്സിലാവോ? അതെ, കള്ള ഏലസാണെങ്കിലും ഇതിന്റെ ഒരു ശക്തി കണ്ടില്ലേ അമ്മയുടെ, അതായത് എന്റെ ശത്രുവിന്റെ മാല നഷ്ടപ്പെട്ടത്. സുചിത്രെ, ഞാൻ ആലോചിക്കുന്നതേ, നീ ഇത് കള്ള ഏലസാണെന്നുള്ള സത്യം ഇനിയെങ്കിലും അമ്മയോട് പറയണം. അമ്മ വല്ലാതെ പേടിച്ചിരിക്കുക. ഇതിന്റെ പേരിൽ ഇനിയും പ്രശ്നം ഉണ്ടാവും. ഉണ്ടാവട്ടെ, പ്രശ്നം ഉണ്ടാവട്ടെ. എനിക്കിപ്പോ എന്താ? പൊന്നു മോനെ ദിലീപേ, ഇത് കള്ള ഏലസാണെന്ന് ദിലീപ് അമ്മയോട് പറയരുത്. അറിയാലോ സുചിത്രയുടെ സ്വഭാവം. അറിയാമടി നിന്റെ സ്വഭാവം. അമ്മേ, നീ എന്നെ കൊരങ്ങ കളിപ്പിക്കായിരുന്നു അല്ലേ? നിങ്ങള് എന്നെ തല്ലിയല്ലേ? തല്ലിയോല്ല, കൊല്ലോ വേണ്ടത്. കമലം, എന്താടോ പ്രശ്നം ഇവിടെ? ഇവള് കള്ള എലസ് കാണിച്ച് എന്നെ പേടിപ്പിക്കായിരുന്നു. അവൾ അങ്ങനെ പറഞ്ഞപ്പോ പേടിക്കാൻ പോയ താനല്ലേ വിഡ്ഢി? അതെ, ഞാൻ വിഡ്ഢി തന്നെ. കല്യാണ ദിവസം ഉണ്ടായ പ്രശ്നമൊന്നും മറന്നിട്ടില്ലല്ലോ. അന്ന് ഇവള് ഈ വീടിന്റെ പടി ചവിട്ടാൻ വിടരുതായിരുന്നു. അന്ന് ചെയ്യാത്തതിന്റെ അടി ഇന്ന് ഞാൻ അനുഭവിക്കുന്നേ. എന്നെ തല്ലിയത് കണ്ടില്ലേ ദിലീപേ? എന്നിട്ടും നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? ചോദിക്കാം മേഡം. ചോദിച്ചാൽ ഇവനും കിട്ടും എന്റെ കയ്യിൽ നിന്ന്. ഭാര്യ കാണിച്ച കള്ളത്തിന് അറിഞ്ഞിട്ടും അതിന് കൂട്ടു നിന്നല്ലോടാ നീ.
ഇതിന്റെ പേരിൽ എന്റെ മാല പോയി. പേടിയോടെ ഞാൻ ഇത്രയും കാലം കഴിഞ്ഞത് തന്നെ. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു മോനെ. കുറ്റം അമ്മയുടെ ഭാഗത്ത്. ആവശ്യത്തിനും അനാവശ്യത്തിനും അമ്മ സുചിത്രയുടെ മുതുകത്ത് കയറി എംബ്രോയിഡറി പഠിക്കാൻ പോകുന്നതിന്റെ പേരിൽ പരിഹസിച്ചു. അമ്മയെ ഒന്ന് നിയന്ത്രിച്ചു നിർത്താൻ ഇവള് കണ്ടെത്തിയ വഴിയാ ഇത്. അപ്പൊ കുറ്റം എന്റെ തലയില്. നിന്റെ ഭാര്യ പാപം. അതെ, കുറ്റം രണ്ടുപേരുടെ ഭാഗത്തുമുണ്ട്. എത്ര നല്ല രീതിയിൽ സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യമുണ്ട് ഇവിടെ. രണ്ടുപേരും കരുതി കൂട്ടി സമാധാനം തകർക്കുക. അതുകൊണ്ട് തന്നെ വീട് മാറാൻ ഞാൻ ദിലീപിന്റെ അടുത്ത് പറയുന്നേ. അമ്മ അതിന് അനുവദിക്കില്ലല്ലോ. മകനെ അവരെ നടത്തി മാറ്റുന്ന പറയുന്നേ. നിങ്ങൾ രണ്ടുപേരും വിചാരിച്ച ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും. അതിന് വേറെ വീട്ടിൽ താമസിക്കണമെന്നൊന്നുമില്ല. എടീ, നീ എന്നോട് കാണിച്ച ചതി ഞാൻ ഒരിക്കലും മറക്കില്ല. നിനക്ക് ഞാൻ കാണിച്ചു തരാം. എടാ മോനെ, യുദ്ധം ഇവിടം കൊണ്ടൊന്നും തീരില്ല എന്ന് സാര. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവർ യുദ്ധം തുടരട്ടെ, നമുക്ക് വേറെ എവിടെയും മാറി താമസിക്കാം. ഇനി അതേ വഴിയുള്ളൂ. എന്താ, നിങ്ങൾ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ? അതെ, വേറെ വഴിയില്ല മുന്നിൽ. മനസമാധാനം വേണം ഞങ്ങൾക്ക്. അങ്ങനെ മാറി താമസിക്കൊന്നും വേണ്ട, അത് നാണക്കേടാ. എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ നിമിഷം തീരുമാനമെടുക്കണം, ഇനി വഴക്കിടില്ല എന്ന്. നിങ്ങൾ രണ്ടുപേരും ഈ നിമിഷം തീരുമാനമെടുക്കണം, ഇനി വഴക്കിടില്ല എന്ന്. ഞങ്ങളോട് ഇത്തിരിയെങ്കിലും സ്നേഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. ഇനി എന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. എങ്കിൽ ഞാനും വഴക്കിനില്ല. ആ എങ്കിലേ, രണ്ടുപേരും ഒന്ന് ചിരിച്ച് കൈകൊടുത്തേ. ഞാനൊരു പാഠം പഠിപ്പിക്കാതെ ഇവിടുന്ന് പോയില്ല. നിനക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ടടി. ഇപ്പൊ സമാധാനമായി. എന്റെ ഐഡിയ ഏറ്റു. അതെ ചാ, ഇനിയെങ്കിലും വഴക്കും വക്കണം ഇല്ലാതിരുന്നാ മതിയായിരുന്നു. പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. ഒറ്റ നിമിഷം കൊണ്ടെല്ലാം അവസാനിച്ചു. ആ ജോലിക്കാരി പറഞ്ഞതുകൊണ്ട് മാത്രമാ വീണ മേട സമ്മതിക്കായിരുന്നത്. നന്ദുവിന് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്തത്. അതിന് അവർക്കെന്ത് എത്രമാത്രം വേദന. ഇങ്ങനെ ഒരു ദിവസം അവരെയും കുഞ്ഞിനെയും ഇവിടെ നിർത്തണ്ടായിരുന്നു. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിനവരിങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് നമുക്കറിയായിരുന്നു. കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വരദാനോ? ഗോപേട്ടനും സന്ധ്യയടത്തേക്കും അങ്ങനെ ഒരു കുഞ്ഞിനെ വിധിച്ചിട്ടില്ല എന്ന് കരുതിയാ മതി. അവർക്ക് വേണ്ടിയല്ലോ കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചത്. നന്ദുവിന് വേണ്ടിട്ടല്ലേ. അവന്റെ വിഷമം കാണാൻ വയ്യ എനിക്ക്. അതുതന്നെയാണ് പ്രശ്നമായത്. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതിമാർ നമ്മുടെ ലോകത്തുണ്ട്. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ അവരിൽ പലരും കാലാകാലങ്ങളായി കാത്തിരിക്കുക.
മാസം മതി ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ. പക്ഷെ അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടാൻ ചിലപ്പോൾ വർഷങ്ങളുടെ കാത്തിരിപ്പ് തന്നെ വേണ്ടിവരും. ചിലപ്പോൾ വേഗം കിട്ടിയെന്നും വരാം. എങ്കിലും ആ കുഞ്ഞുങ്ങൾ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടാ, ഇവിടെ നന്ദുവിന് വേണ്ടിയിട്ടാ കുഞ്ഞിനെ ദത്തെടുക്കുന്നത്. അങ്ങനൊരു ധാരണ വന്നു. ഒരു കണക്കിന് അവരെടുത്ത തീരുമാനമാണ് ശരി, നമ്മളെടുത്തത് തെറ്റും. നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷേ ഗോപേട്ടന്റെയും സന്ധ്യാടത്തിയുടെയും മാനസികാവസ്ഥ താൻ മനസ്സിലാക്കണം, നന്ദുവിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. നഷ്ടപ്പെട്ടു പോയ ആ കുഞ്ഞിന് പകരം അവർക്ക് ഈ കുഞ്ഞൊരു സാന്ത്വനമാകേണ്ടതായിരുന്നു. വിധിയില്ലെന്ന് പറയാം. നമ്മളൊരാഗ്രഹം പറഞ്ഞപ്പോ നമുക്ക് രണ്ട് അനുഗ്രഹങ്ങൾ കിട്ടി. പക്ഷേ അവർ രണ്ടുപേരെ ആഗ്രഹിച്ചു, ദൈവം ഒന്നിനെ മാത്രം നൽകി. നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയല്ലല്ലോ സംഭവിക്കുന്നത്. പാവം നന്ദു, അവന്റെ കാര്യം ആലോചിക്കുമ്പോഴാ സങ്കടം. പാവം നന്ദു, അവന്റെ കാര്യം ആലോചിക്കുമ്പോഴാ സങ്കടം. നന്ദുമോൻ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലേ? എനിക്ക് വേണ്ട, സൂര്യജംഗളെ ഞാൻ നിർബന്ധിക്കണ്ട. അപ്പൊ അങ്കിള് മുമ്പ് പറഞ്ഞേക്ക മോൻ മറന്നു? മറന്നിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞ അങ്കളല്ലേ മറന്നത്. നിങ്ങൾക്ക് രണ്ടു കുട്ടികൾ വറക്കുന്നില്ലേ, അതിന് ഒന്നിനെ എനിക്ക് അറിയുമെന്ന് ചോദിച്ചപ്പം രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. നന്ദുമോൻ എന്ത് തെറ്റെയ്തു? കൂടപ്പറപ്പിനെ പോലൊരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു, അതൊരു തെറ്റാണോ? ആണെന്നല്ലേ എല്ലാരും പറയുന്നേ. നന്ദുമോന് ഞാൻ തരൂ ഒരു കുഞ്ഞിനെ. നന്ദുവിന് വിശ്വാസം വരുന്നില്ലേ? ഇല്ല. എങ്കിൽ സത്യവാ, നന്ദു വിശ്വസിക്ക്. പക്ഷേ കുറച്ചു മാസം എടുക്കും, അതുവരെ നീ വെയിറ്റ് ചെയ്യണം. ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരിക്കാം, എനിക്കൊരു ബേബിനെ കിട്ടിയാ മതി. കുഞ്ഞിനെ കിട്ടുന്നത് വരെ നന്ദുമോൻ ബേബിയെ വേണം ബേബിയെ വേണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത്. ഇല്ല, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, നല്ല കുട്ടിയായിരിക്കും. മിടുക്കൻ. ഇനി പറ, സൂര്യജംഗൾ എനിക്ക് എവിടെന്നാ കുട്ടിയെ കൊണ്ട് തരിക? ഞാൻ ദൈവത്തോട് ഒരു കുഞ്ഞിനെ ചോദിച്ചു, ദൈവം എനിക്ക് രണ്ടു കുഞ്ഞുങ്ങളെ തന്നു. ചിലപ്പോ അതിലൊരെണ്ണം നന്ദുമോന് തരാനായിരിക്കും ദൈവം എനിക്ക് ഇരട്ട കുഞ്ഞുങ്ങളെ തരുന്നേ. ഇപ്പൊ നന്ദുമോന് സന്തോഷായില്ലേ? സന്തോഷമായി, പക്ഷെ ഒടുക്കം വാക്ക് മാറ്റല്ലോ. ഏയ്, നിനക്കറിയില്ല എന്നെ. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം.
ഇനി നീ ബേബിയെ വേണമെന്ന് അച്ഛനോടും അമ്മയോടും പറയരുത്. മറ്റൊന്ന്, ഞാൻ മോന് കുഞ്ഞിനെ തരുന്ന കാര്യം ആരും അറിയരുത്. ഞാൻ ആരോടും പറയില്ല.